മുഹറം പത്തിന് ചൊല്ലേണ്ട പ്രത്യേകമായ ഒരു ദിക്റുണ്ട്. ഞാനത് നിങ്ങളെ ഒന്ന് കേൾപ്പിക്കുകയാണ്, ശ്രദ്ധിക്കണം. അതൊക്കെ കേൾക്കുന്നവർക്ക് സൗകര്യം പോലെ ആ മുഹറം പത്തിന്റെ രാവിൽ അതൊക്കെ എടുത്ത് ചെല്ലാനുള്ള സൗകര്യമുണ്ടാകും. അതുകൊണ്ട് ഞാനൊന്ന് ചൊല്ലിത്തരികയാ. പടച്ച റബ്ബേ, വലിയ കൂലിയുള്ള ദിക്റാൻ, വലിയ കൂലിയുള്ള ദിക്റാനി മഹാനായ സയ്യിദ് ഹൗസുല്ലാഹി റളിയല്ലാഹു അൻഹു തന്റെ ജവാഹിറിൽ പറയുന്ന ഒരു സംഭവമുണ്ട്. ഒരാൾ ആശൂറായ ദിവസം ഇതാ ഞാൻ ഈ പറയുന്ന ദിക്റ് 70 തവണ ചൊല്ലുകയും ശേഷം 7 തവണ ഈ പറയുന്ന പ്രാർത്ഥന നടത്തുകയും ചെയ്താൽ ആ വർഷം അല്ലാഹു അവന്റെ മരണം കണക്കാക്കുകയില്ല. ആ വർഷത്തിൽ അവന്റെ മരണമില്ല. എന്നാലെങ്ങാനും അല്ലാഹു കണക്കാക്കിയിട്ടുണ്ടെങ്കിലോ ഈ പറഞ്ഞ രൂപത്തിൽ ചൊല്ലാനവന്ന് തൗഫീഖ് ലഭിക്കുകയുമില്ല. ഏ, ഞാൻ ഈ പറയുന്ന ദിക്റ് ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ആ ദിക്റ് 70 തവണ ചൊല്ലുക. ഏത് ദിക്റ്? ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഈ ദിക്റ് 70 തവണ ചൊല്ലുകയും അതിനുശേഷം പറയുന്ന പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയുണ്ട്, ദിക്റുണ്ട്. അത് 7 തവണ ആവർത്തിച്ച് ചൊല്ലുകയും ചെയ്താൽ ആ വർഷം അവന് മരണമുണ്ടാകില്ല മുമ്പിനെ. എന്നാലും ഇലാഹായ റബ്ബവന്റെ മരണം കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ചൊല്ലാനുള്ള തൗഫീഖ് അവന് ലഭ്യമല്ല. അല്ലാഹു അത് ചൊല്ലാനും ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് കിട്ടി രക്ഷപ്പെടാനും റബ്ബ് നമുക്ക് വിധി നൽകട്ടെ. അല്ലാഹു വിധി നൽകട്ടെ. ഞാൻ ആ ദിക്റൊന്ന് ചൊല്ലിത്തരട്ടെ. നിങ്ങളെല്ലാവരും മനസ്സറിഞ്ഞ് അക്ഷരശുദ്ധിയോടുകൂടെ ആ ദിക്റ് ചൊല്ലണം. അല്ലാഹുവേ നീ കബൂലാക്കണമേ റബ്ബേ, അല്ലാഹുവേ നീ കബൂലാക്കണമേ റബ്ബേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ وعلى آله وصحبه وسلم. سبحان الله ملء الميزان ومنتهى العلم ومبلغ اللقاء وزنة العرش لا ملجأ ولا منجا من الله إلا إليه. سبحان الله عدد الشفع والوسر وعدد كلماته التامات كلها. أسألك السلامة كلها برحمتك يا أرحم الراحمين. ولا حول ولا قوة إلا بالله العلي العظيم. وهو حسبي ونعم الوكيل نعم المولى ونعم النصير. وصلى الله على سيدنا محمد خير خلقه وعلى آله وصحبه وسلم أجمعين.
ഇൻഷാ അല്ലാ ആ മുഹറം പത്തിന്റെ രാവിലും പകലിലും ഒക്കെയായി ഈ ദിക്ര നമ്മൾ ചൊല്ലണം. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് മരണമില്ല എന്ന് മഹാന്മാരായ അഇമ്മത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 70 തവണ ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ നിഅമൽ മൗല വനിഅമൻ നസീർ അത് ചൊല്ലുക. അതിനുശേഷം ഈ ദിക്ര 7 തവണ ഈ ദിക്റും ചൊല്ലുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ പ്രിയപ്പെട്ട മുഅ്മിനേ, മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈ സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. ഒരാൾ ആശൂറ ഈ ദിവസം ഇതാ ഇനി പറയുന്ന ദിക്റങ്ങ് ചൊല്ലിയാൽ ഹൃദയങ്ങൾ മരിക്കുന്ന ദിവസം അവന്റെ ഹൃദയം മരിക്കുന്നതല്ല. അവന്റെ ഹൃദയം ഒരിക്കലും മരിക്കുകയില്ല. ഹൃദയം മരിക്കുക എന്നാൽ ഈമാൻ പറ്റ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാ. മഅദല്ലാഹ് ഇലാഹായ റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇതാ ഞാനൊരു ദിക്റും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഇത് ആശൂറ ഇന്ന ദിവസത്തിൽ ചൊല്ലാനുള്ള ദിക്റാണ്. ഇത് ചൊല്ലിയാലുള്ള നേട്ടമെന്താ? ഹൃദയം മരിക്കുകയില്ല. അല്ലാഹുവേ തൗഫീഖ് നൽകണമേ, അല്ലാഹ് ഭാഗ്യം നൽകണമേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉമ്മിനെ ചൊല്ലും, ഉമ്മിനെ സുബ്ഹാനല്ലാഹി മിൽ അൽ മീസാൻ വ മുൻതഹൽ ഇൽമി വ മബ്ലഗൽ റിളാ വ സിനതൽ അർശി വൽഹംദുലില്ലാ മിൽ അൽ മീസാൻ വ മുൻതഹൽ ഇൽമി ومبلغ الرضا وزنة العرش والله أكبر ملء الميزان ومنتهى العلم ومبلغ الرضا وزنة العرش لا ملجأ ولا منجا من الله إلا إليه سبحان الله عدد الشفع والوسر وعدد كلمات الله تامات كلها والحمد لله عدد الشفع والوتر وعدد كلمات الله التامات كلها والله أكبر عدد الشفع والوتر وعدد كلمات الله التامات أسألك السلامة برحمتك يا أرحم الراحمين ولا حول ولا قوة إلا بالله العلي العظيم وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. الله توفيق നൽകട്ടെ. ഈ ദിക്റും കൂടെ ഒരാൾ ചൊല്ലിയാൽ അത് മുഹറം പത്തിനാണ് ചൊല്ലുന്നതെങ്കിൽ അയാളുടെ ഹൃദയം മരിക്കുന്നതല്ല, ഹൃദയത്തിൽ ഈമാൻ നഷ്ടപ്പെടുന്നതല്ല. അച്ഛനെ അല്ലാഹു തൗഫീഖ് തരട്ടെ.